പ്രിയപ്പെട്ട കൂട്ടുകാരെ, കേരളഗാനം നമ്മളെല്ലാം പാടി നോക്കിക്കഴിഞ്ഞു. നമുക്ക് ഒരു കഥ കേട്ടാലോ? കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്കെന്നാൽ നമ്മുടെ രാജ്യത്തെ ഐതിഹ്യത്തിലെ ഒരു കഥയിലേക്ക് പോകാം. ആ കഥയിലെ കഥാപാത്രം വരരുചി എന്ന പണ്ഡിതനായ ബ്രാഹ്മണനാണ്. വിക്രമാദിത്യ രാജാവിന്റെ രാജസദസ്സിലെ നവരത്നങ്ങൾ, എത്രയാണ് നവം? 9. 9 രത്നങ്ങൾ. അവിടെ 9 പണ്ഡിതന്മാരായ മന്ത്രിമാരുണ്ടായിരുന്നു. പണ്ഡിത സഭയിലെ 9 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു വരരുചി. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. പാണ്ഡിത്യം ഏറ്റവും നല്ല, ഏറ്റവും കൂടിയ അറിവുള്ള ബ്രാഹ്മണന്മാരിൽ, പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു വരരുചി. എല്ലാ കാര്യങ്ങളും അറിയാം. ഒരിക്കൽ വിക്രമാദിത്യ രാജാവ് തന്റെ സഭയിലെ 9 പണ്ഡിതന്മാരോടുമായി ഒരു ചോദ്യം ചോദിച്ചു. ഭാരതത്തിലെ വേദഗ്രന്ഥമായ രാമായണം, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണ്? എല്ലാവരും അന്തം വിട്ടു. അതെങ്ങനെയാണ് കണ്ടെത്തുക? ആർക്കും അത് കണ്ടെത്താൻ കഴിയുന്നില്ല. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് ദിവസ സമയം തരാം, ഒരാഴ്ച സമയം തരാം, നിങ്ങൾ ഇതിന്റെ ഉത്തരം കണ്ടെത്തണം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏത്? കണ്ടെത്തണം. 9 പണ്ഡിതന്മാരും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. രാമായണം പല തവണ വായിച്ചു. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ വാചകവും ഏറെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു. ഒന്നൊന്നിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന പോലെ തോന്നുകയാണ്. എന്നാൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിരാശയോടെ ഇങ്ങനെ നടക്കുന്ന വഴി ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് ആലോചിച്ച് ഓരോരുത്തരോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി പണ്ഡിതന്മാർ നടക്കുന്നു. അതിൽ വരരുചിയും നടക്കുകയാണ്. നടന്നു നടന്ന് കാടിന്റെ നടുവിലെത്തി. കാടിന്റെ നടുവിൽ കൂടിയുള്ള വഴിയിൽ കൂടി കടന്നു പോകണം. രാത്രിയായി. ഒരു മരത്തിന്റെ ചുവട്ടിൽ വരരുചി സ്വസ്ഥമായിട്ട് വിശ്രമിക്കുകയാണ്. വലിയൊരു മരത്തിന്റെ ചുവട്ടിലാണ് വിശ്രമിക്കുന്നത്. അവിടെ ആ മരത്തിന്റെ മുകളിൽ വനദേവതമാർ താമസിക്കുന്നുണ്ടായിരുന്നു. വനദേവതമാർ ആ മരത്തിൽ താമസിക്കുന്നു. ഈ വനദേവതന്മാരിൽ രണ്ടുപേർ തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു പറയ സ്ത്രീയുടെ പ്രസവം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ പ്രസവത്തിന് രക്ഷ നൽകാൻ വേണ്ടി വനദേവതമാരാണ് അതിന് രക്ഷയൊക്കെ നൽകുന്നത്. രക്ഷ നൽകുവാൻ വേണ്ടി രണ്ടുപേരും പോയി. രണ്ടുപേര് വരരുചിക്ക് കാവലായും അവിടെ നിന്നു. വരരുചി അവരുടെ താമസിക്കുന്ന മരത്തിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്, കിടക്കുന്നുറങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു ദോഷവും വരാതെ വേണം, കാത്തുകൊള്ളണം, അതിനുവേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. വരരുചി ഉറക്കമൊന്നുമല്ല, അവിടെ വിശ്രമിക്കുകയാണ്. രാത്രി ഈ പ്രസവരക്ഷയ്ക്ക് പോയ ആ രണ്ട് വനദേവതമാർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന, മരത്തിൽ താമസിച്ചിരുന്ന മറ്റൊരു രണ്ടുപേർ, വരരുചിക്ക് കാവലിരുന്ന രണ്ട് വനദേവതമാര് ചോദിച്ചു, ഇന്ന് ആ പറയ സ്ത്രീക്ക് ഉണ്ടായ കുട്ടി എന്താണ്? അവർ പറഞ്ഞു, ഒരു പെൺകുട്ടിയാണ്. എങ്കിൽ പറയൂ, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ആരാണ്?
വല്ലാത്ത ചോദ്യം അല്ലേ? കുട്ടി ജനിച്ചിട്ടേ ഉള്ളൂ, അന്ന് തന്നെ പറയുകയാണ് വിവാഹം ചെയ്യുന്നത് ആരാണ്. വനദേവതമാരാണ് കൃത്യമായിട്ട് കണിശമായിട്ട് അവർക്കറിയാം. അവര് പറഞ്ഞു, അതെന്താ സംശയം, മാം വിധിം എന്ന വാചകം അറിയാത്ത, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായ മാം വിധിം എന്ന് അറിയാത്ത പണ്ഡിതനായ വരരുചി ഈ താഴെ കിടന്നുറങ്ങുന്ന ബ്രാഹ്മണനാണ് ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഉറങ്ങാതെ കിടക്കുകയായിരുന്ന വരരുചി ഇത് കേട്ടു. വരരുചിക്ക് അറിയാം അത് യാതൊരു തെറ്റും വരില്ല, ഇവർ തമാശ പറഞ്ഞതല്ല. അവര് ഈ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു മാത്രമല്ല, ആദ്യം പറഞ്ഞതും കേട്ടു. എന്തായിരുന്നു മാം വിധിം? ആ വാചകം കൂടി വരരുചിയുടെ മനസ്സിലേക്ക് വന്നു. വരരുചി നേരെ ഉറക്കം എഴുന്നേറ്റ് രാജകൊട്ടാരത്തിൽ ചെന്ന് ആ ശ്ലോകം, ആ വാക്യം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് രാജാവിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് രാജാവ് സന്തുഷ്ടനായി വരരുചിക്ക് ധാരാളം സമ്മാനങ്ങളെല്ലാം നൽകുകയെല്ലാം ചെയ്തു. വരരുചിക്ക് വളരെ സന്തോഷമായി. നവരത്നങ്ങളിൽ ഏറ്റവും മികച്ചയാളായി മാറി. മറ്റുള്ള പണ്ഡിതന്മാർ എട്ടുപേരും പരാജയപ്പെട്ടപ്പോൾ വരരുചി മാത്രം വിജയിച്ചു, സന്തോഷമായി. പക്ഷേ വരരുചിയുടെ മനസ്സിൽ തീയായിരുന്നു. ഏറ്റവും ഉയർന്ന സമുദായത്തിൽപ്പെട്ട ബ്രാഹ്മണനായ ഞാൻ നീചകുലം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന സമുദായം എന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന പറയ സമുദായത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും, അപ്പോൾ അത് നടക്കുമെന്ന് വരരുചിക്ക് ഉറപ്പായി. അപ്പോൾ എന്തു ചെയ്തു വരരുചി? ആ കുട്ടിയെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര തുടരുകയാണ്, യാത്ര പോരുകയാണ്. യാത്ര നടന്നു. നടന്നതിന്റെ ഇടയിൽ ഇതൊക്കെ ദൈവനിശ്ചയം എന്നല്ല പറയാൻ പറ്റൂ. ഈ കുട്ടിയെ പിന്നീട് വളർത്തിയത് ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണ കുലത്തിൽ, ബ്രാഹ്മണ തറവാട്ടിൽ വളർന്നു വരുന്ന കുട്ടിയെ പറയ സ്ത്രീയിലുണ്ടായ പറയ പെൺകുട്ടിയാണെന്ന് അറിയാതെ തന്നെ വരരുചി വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹത്തിന് ശേഷമാണ് വരരുചി തിരിച്ചറിയുന്നത് താൻ ഏറ്റവും വിഷമിച്ച കാര്യം തന്നെ, നടക്കരുതെന്ന് മനസ്സിൽ കരുതിയ കാര്യം തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ പറയ പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവനിശ്ചയം മാറുന്നില്ല. എന്തായാലും എന്തായാലും വിവാഹകക്ഷ ഭാര്യയെ ഒഴിവാക്കാനോ ഇട്ടേച്ചു പോകാനൊന്നും വരരുചി തയ്യാറായില്ല. ഒപ്പം കൂട്ടി അപ്പൊ കൂടെ വരരുചി ഒന്നുകൂടി തീരുമാനിച്ചു. ആ കുലം അങ്ങനെ വലിയ കുലമായിട്ട് പോകുന്നതിന് അർത്ഥമില്ല. ഇതുവരെ താൻ ചെയ്ത പാപങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ട് ഒരു യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. ഒന്നും രണ്ടും ദിവസത്തെ യാത്രയല്ല, വർഷങ്ങളോളം നീളുന്ന യാത്ര. ഇനി ആ ജീവിതത്തിന്റെ അവസാനം വരെ, മരിക്കുന്നതുവരെ, മോക്ഷം പ്രാപിക്കുന്നതുവരെ യാത്ര മാത്രമായിട്ട് തീരുമാനിച്ചു. ഭാര്യയും ഭർത്താവും കൂടി യാത്രയാണ് പോകുന്ന. വഴിയിൽ, വഴിയമ്പലങ്ങളിൽ, സത്രങ്ങളിൽ, മരച്ചുവട്ടിൽ ഒക്കെ ഉറങ്ങിക്കൊണ്ട് ഭിക്ഷയായും ഒക്കെ ആൾക്കാർ കൊടുക്കുന്നതുമെല്ലാമായി ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യുകയാണ്.
അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടെ വല്ലരുചിയുടെ ഭാര്യയ്ക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ വല്ലരുചിക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹം ബ്രാഹ്മണനാണ് എന്നുള്ള ബോധം മനസ്സിൽ നിൽക്കുകയാണ്. ബ്രാഹ്മണനായ തനിക്ക് പറയ സ്ത്രീയിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ ബ്രാഹ്മണനായിട്ടോ അല്ലെങ്കിൽ നല്ല ഉന്നത കുലജാതനായിട്ടോ വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ കുട്ടിയെ ഉപേക്ഷിക്കാനാണ് വരരുചി തീരുമാനിക്കുന്നത്. കുട്ടിയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഭാര്യ അമ്മയാണ്, ഒത്തിരി സങ്കടമുണ്ട്. എങ്കിലും ഭർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിന്റെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ആ അനുസരണം കൊണ്ട് എന്ത് ചെയ്തു? ഒഴിവാക്കാൻ തന്നെ കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചു. അപ്പൊ വരരുചി ഒന്നുകൂടി പറഞ്ഞു, വാക്കേറിയ ദൈവം ആ കുഞ്ഞിന് ഭക്ഷിക്കാനുള്ള വകയും കൊടുക്കും. കുട്ടിക്ക് വായുണ്ട്, വായുണ്ടെങ്കിൽ അത് പട്ടിണി കിടക്കില്ല, ആരെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കും. അവർ പുറപ്പെട്ടു പോയി. ആ കുഞ്ഞിനെ ആരോ ഒരാളെടുത്ത് വളർത്തുകയാണ്. വീണ്ടും നടക്കുകയാണ്. കുറെ കാലം കഴിഞ്ഞു, വീണ്ടും ഭാര്യ പ്രസവിക്കുന്നു. വരരുചി ചോദിക്കുന്നു, കുഞ്ഞിന് വായുണ്ടോ? ഭാര്യ പറയുന്നു, വായുണ്ട്. എങ്കിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചേക്കൂ, വാക്കേറിയ ദൈവം വായിൽ ഭക്ഷണം കൊടുക്കും. അങ്ങനെ 1, 2, 3 അങ്ങനെ 11 പ്രാവശ്യവും വരരുചിയുടെ ഭാര്യ പത്നി പ്രസവിച്ചു. ആ 11 മക്കളെയും 11 ദിക്കിൽ വെച്ചാണ് പ്രസവിച്ചത്. ഒരു സ്ഥലമല്ലല്ലോ, യാത്രയാണ്. കേരളത്തിലെ പല ദിക്കിലേക്ക്, ഉത്തര കേരളം മുതൽ മധ്യ കേരളം വരെയുള്ള പല ദിക്കിലും, ഭാരതപ്പുഴയുടെ തീരം മുതൽ പെരിയാറിന്റെ തീരം വരെയുള്ള ഭാഗങ്ങളിൽ, പല ദേശങ്ങളിലായാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത്. ആ ജനിച്ച പ്രദേശത്തുള്ള അവിടെ തന്നെ ഒഴിവാക്കി പോകുന്നതുകൊണ്ട് അവിടെയുള്ള ഓരോരുത്തരായി ഇവരെ എടുത്തു വളർത്തുകയാണ്. എങ്കിലും വരരുചിയുടെ ഭാര്യ അമ്മയാണെന്ന്, അമ്മയ്ക്ക് സ്വന്തം മക്കളെ വളർത്താൻ ആഗ്രഹം വളരെ ഉണ്ടാവില്ലേ? അപ്പോ 12-ാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് എന്തു വന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ ഒഴിവാക്കില്ല, ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തണം എന്ന് വരരുചിയുടെ ഭാര്യ തീരുമാനിച്ചു. വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? കുട്ടിക്ക് സത്യത്തിൽ വായുണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, കുഞ്ഞിന് വായില്ല. അത്ഭുതം എന്നോണം ആ പറഞ്ഞു കഴിഞ്ഞതേ കുഞ്ഞിന്റെ വായ അപ്രത്യക്ഷമായി, വായ കാണാനില്ല. അപ്പൊ ആ കുഞ്ഞിനെ വരരുചി അവിടെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു, ഒരു കുന്നിൽ പ്രതിഷ്ഠിക്കുകയാണ്. ഒരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചു. അതിനെ വായില്ല കുന്നിൽ അപ്പൻ എന്നറിയപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ, പാലക്കാട് ജില്ലയിലുള്ള ഒരു ദേശത്ത് വായില്ല കുന്നിൽ അപ്പന്റെ പ്രതിഷ്ഠ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ 12 മക്കളാണ് വരരുചിയുടെ ഭാര്യയായ പറയസ്ത്രീയിലുണ്ടായത്. അപ്പൊ പറയസ്ത്രീ പ്രസവിച്ചതുകൊണ്ട് പറയി പെറ്റ പന്തിരുകുലം എന്നാണ് അറിയപ്പെടുന്നത്. പന്തിരുകുലം, 12 മക്കൾ, പറയി പെറ്റ പന്തിരുകുലം. അതിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളുണ്ടാവും, നാറാണത്തുപുരാണ്, പെരുന്തച്ഛൻ. അങ്ങനെ 12 പേർ. ആ 12 പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് തരാം, അവരുടെ ജന്മചരിത്രവും നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ
കൃത്യമായിട്ട് ഈ കഥ ഐതിഹ്യ കഥ കിട്ടാവുന്നിടത്തുനിന്നെല്ലാം ശേഖരിച്ചു വായിക്കുക പറയുവിറ്റ് പന്തിരുകുലത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ച് പല കഥകളും രചിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം വായിക്കുക വായിച്ച് കുറിപ്പാക്കി വയ്ക്കുക നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് ജീവിതത്തിന്റെ ഉപ്പ് എന്ന പാഠത്തിലേക്ക് അതിനുശേഷം പ്രവേശിക്കാം എല്ലാവർക്കും ബൈ.